ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ ഫെഡറൽ വിരുദ്ധ നീക്കമെന്ന CPIM കേന്ദ്ര കമ്മിറ്റി. ഇലക്ഷൻ ബോർഡിൽ നിർമ്മലാ സീതാരാമനെതിരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം, സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ നടപടികൾ ശക്തമാക്കണമെന്നും കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സിബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, കേന്ദ്ര കമ്മിറ്റിയുടെ മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി എടുത്ത നിലപാടുകൾ എങ്ങനെയാണ്? രാഷ്ട്രീയമായ നിരവധി കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന BJPയുടെ RSSന്റെ അജണ്ടയാണ്. ഇത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെയും ഫെഡറൽ ഘടനയെയും തകർക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭകളുടെയും അവകാശങ്ങളെ ചവിട്ടിമതിക്കുന്ന ആ ഒരു നിലപാടാണിത്. ഇതിനെതിരെ പൊതുജനാഭിപ്രായം സമാഹരിക്കാൻ കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന ഉടൻ കുറയ്ക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഇടിഞ്ഞിട്ടും ഇതുവരെയും ഈ ഒരു ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഇത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. മറ്റൊന്ന്, മണിപ്പൂരിലെ സ്ഥിതി വഷളാകുകയാണ്. ഇതിൽ ഇപ്പോഴും ഈ ഒരു വിഷയം ലഘൂകരിക്കാൻ വേണ്ടി ഇപ്പോഴും BJP തീരുമാനിച്ചിട്ടില്ല. ഇതിൽ നരേന്ദ്രമോദി ഇതുവരെയും മണിപ്പൂർ സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM ഇറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുന്നു. അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മലാ സീതാരാമനെതിരെ ബംഗളൂരിലെ പ്രത്യേക കോടതി കേസെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കേസ് അന്വേഷിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലിന്റെ വംശഹത്യയുടെ 1st വാർഷിക ദിനമായ October 7 പ്രതിഷേധ ദിനമായി ആചരിക്കുമെന്നും ഇടതുപക്ഷം പാർട്ടികൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മനു, ശരി. സിബി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.